അണ്ണാ അണ്ണാ ചേട്ടൻ ഏതാ ഇഷ്ടം? എന്തുകൊണ്ട് വിളിച്ചു? എന്തും വിളിക്കില്ല. അടിയും കൊള്ളാമേ. ഈ വിവാഹ സങ്കല്പം ഉണ്ടല്ലോ, കൺസെപ്റ്റ് സങ്കല്പിക്കാൻ മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. സങ്കല്പം കേക്കട്ടെ, മലയാളികൾക്ക് മഞ്ജുവാരനെ പോലെ ആവശ്യത്തിന് ഭംഗിയുണ്ട്, പിന്നെ ബുദ്ധിയുള്ള ആള്, കഴിവുള്ള ആള്, നല്ല സ്വഭാവം, നല്ല അങ്ങനെയുള്ള നല്ല മനസ്സ്, നല്ല ബുദ്ധി, ഇന്റലിജൻ്റ്, പിന്നെ നല്ല ഒരു ഇതാണ്, പിന്നെ ആവശ്യത്തിന്റെ ഭംഗി. പിന്നെ അങ്ങോട്ട് മഞ്ജുവാരനെ പോലെ ആവശ്യത്തിന് മഞ്ജുവാരനുമാണ്. എനിക്ക് അത് അത് പറയാനും പേടിയാണ്, കാരണം അവർ ഒരുപാട് കേസ് കൊടുത്തിട്ടുള്ള ആളാണ്. ഇനിയും കേസ് വിടാൻ താല്പര്യമില്ല. അവരെ എനിക്ക് ഇഷ്ടമാണ്, അവരുടെ കല്യാണം തയ്യാറാവുമെന്ന് അറിയില്ല. പ്രാക്ടിക്കലാണോ അറിയില്ല. മഞ്ജുവാരൻ ഇവിടെ 3 M's ആണ്, മമ്മൂട്ടി മോള കഴിഞ്ഞ് വരുന്ന ആൾ, ആ റേഞ്ചിലുള്ള ആളല്ല. അത് നമുക്ക് പറഞ്ഞതിന്റെ പ്രശ്നമല്ല. മഞ്ജുവാരി ഇത് അറിയാൻ ചെറിയ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ആറാട്ടം ഒരുപാട് ഇഷ്ടമാണ്, കേസ് കൊടുക്കരുത്, കേസ് കൊടുക്കരുത്, ഒരുപാട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, അറിയില്ല. അതുകൊണ്ട് എനിക്കത് ശരിക്കും അവർ പേടിയാണ്, കാരണം അവര് കേസ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അവരെ പോലെ ആളായാലും മതി മതി, അവരെത്ര വൈറലായിട്ടും ഇത്ര നാളായിട്ട് ആരും വന്നിട്ടില്ല. അവരല്ലെങ്കിൽ അവരെ പോലെ ഒരാള് കണ്ണന്റെ എല്ലാ വീഡിയോയിലുള്ള ഒരു ഡയലോഗാണ്, ഇത്ര വൈറലായിട്ടും എല്ലാ വീഡിയോയിലും വൈറലായ ഒരു ഡയലോഗ് ഉണ്ട് അണ്ണന്റെ, അതെന്നറിയാം. ഇത്ര വൈറലായിട്ടും എന്നോടാരും പെൺകുട്ടിയും ഐ ലവ് യു പറഞ്ഞിട്ടില്ല. അതിലൊരുപാട് വിഷമമുണ്ട്, അതിലൊരുപാട് വിഷമമുണ്ട് അല്ലേ? വിഷമമുണ്ട്, ഞാൻ വിഷമം പറഞ്ഞു, പക്ഷെ ആൾക്കാർക്ക് തമാശയായി. മനുഷ്യരുടെ ലവ് പെയിൻഫുൾ ആ പറഞ്ഞപ്പോയും എനിക്ക് തമാശ, എനിക്ക് വിഷമമായിരുന്നു, ബാക്കിക്ക് തമാശയായിരുന്നു. പ്രണയിച്ചിട്ടില്ല, അല്ല മനുഷ്യരുടെ ലവ് ആണ്, ഇങ്ങോട്ടേക്കൊന്നുമില്ല, എല്ലാം അങ്ങോട്ടേക്കാണ്. കലാകാരന്മാരെ കൊണ്ട് പറഞ്ഞോളെ, ഇപ്പം എങ്ങനെയെങ്കിലും പ്രണയിക്കണം, പ്രണയമല്ല, ഒന്നും അനുഭവിച്ചു, ഒരാൾ പ്രേമിച്ച് മതിയായതാണ്. അതുകൊണ്ട് ഇനി അത് ഭയങ്കര ഈ പ്രണയം നിരാശ മനുഷ്യരുടെ ലവ് വളരെ വേർപ്പ് തന്നെയാണ്, അത് അനുഭവിക്കുന്നവർക്ക് അറിയാം. ഇനി അനുഭവിക്കാൻ വയ്യ. അണ്ണൻ ഈ ഇടയ്ക്ക് വധുവിനെ, മഞ്ജുവാരിയറല്ല, വേറൊരു വീഡിയോ തന്നെ വധുവിൻ്റെ എനിക്ക് ഇന്നതിൻ്റെതൊക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാന്ന രീതിയിൽ പറഞ്ഞായിരുന്നു. ചിലപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തരത്തിൽ തയ്യാറാവണേ അണ്ണൻ, ആ ഒരു സംഗതി ഒന്നുകൂടെ പറയാവും. അല്ല, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ തയ്യാറാണ്, തയ്യാറാണ്. പക്ഷേ വേറൊരു ഒരു വീഡിയോയിൽ അണ്ണൻ്റെ വീഡിയോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? എന്താ ഇവൻ ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഇവൻ പണം ആഗ്രഹിക്കുന്ന സൗന്ദര്യമുള്ള സ്ത്രീകളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. കമന്റ് വന്നതാ, ആവശ്യത്തിന് സൗന്ദര്യം, പണം ആഗ്രഹിക്കുന്ന സ്ത്രീകളെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇരുനിറവും കറുപ്പുള്ള പെൺകുട്ടികളെ ഇഷ്ടമല്ലാന്ന് എഴുതിയിട്ടുള്ളൂ. വേണ്ട, ഏതെങ്കിലും ഒരു സാധാരണക്കാരായ നാട്ടിൻപുറത്ത് ഒരു പാവം പെൺകുട്ടി, എനിക്ക് അവരെ ഇഷ്ടപ്പെടും, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആറാട്ടെണ്ണുണ്ടായി പിന്നെ വേറെ ഡീറ്റെയിൽസ് കൊടുക്കണ്ട, എല്ലാവർക്കും അറിയാം. എനിക്കും കല്യാണം ഞാൻ ജീവിക്കാം, അല്ലെങ്കിൽ പെണ്ണിൽ ആ ജീവിക്കാൻ പറ്റുമെന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആരും വേണ്ടി കല്യാണിക്കാം, എന്നെ പോലെ ആൾക്ക് കല്യാണം കൈകാര്യമല്ല, എനിക്കിങ്ങനെ ഫാമിലി ലൈഫ് ജസ്റ്റിസ് ഒക്കെ എനിക്ക് പിള്ളേരുണ്ടാവുന്ന ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഫിലോസഫി അങ്ങനെയൊക്കെ പോകാൻ താല്പര്യം. അല്ല, ഇപ്പൊ വയസ്സ് വരാൻ താല്പര്യമുണ്ടോ? വയസ്സ് വരെ പ്രായം വെസ്റ്റേൺ കൺട്രീസിൽ ഒന്ന് കല്യാണം പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല, ഇവിടേക്കാണെങ്കിൽ ഏജ് ഉണ്ട്, എപ്പോൾ കല്യാണിക്കാം, എപ്പോഴാണ് കല്യാണം. കല്യാണം എനിക്കിപ്പോൾ കുറച്ച് പേടിയുണ്ട്, കാരണം സ്വത്ത് മറ്റേ ഈ ഡിവോഴ്സ് ഒക്കെ പ്രശ്നമാണ്. കല്യാണമാണ് ലിവിൻ ടൂർ, പക്ഷേ ലിവിൻ ടൂറിന് വേണേൽ പീഡന കേസ് ആരോപിക്കാം. ഒരു ഗേൾഫ്രണ്ട് മതി, ഗേൾഫ്രണ്ട് ഒരു ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് വുമൺ ഫ്രണ്ട് ഡിവോഴ്സ്ഡ് ഉണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, പല ആൾക്കാരുണ്ട്, അത് ഫ്രണ്ട്ഷിപ്പാണ്.